Welcome to Garam Masala, the magic spices of cooking. Masala Stuffed Battura. ഇനി നമുക്ക് സ്റ്റഫ്ഡ് ബട്ടൂറ തയ്യാറാക്കിയെടുക്കാം. ഇഫ്താറിന് സെർവ് ചെയ്യാവുന്ന നല്ലൊരു ഡിഷാണിത്. ആദ്യം നമുക്ക് കവറിംഗ് തയ്യാറാക്കണം. ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ച് ഇതിനെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മാവിനെ നമുക്ക് 3 മുതൽ 4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരല്പം എണ്ണ തടവി കൊടുക്കാം. ഇനി ഇതിനെ ഒരു ക്ലോത്ത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലിഡ് ഉപയോഗിച്ചോ അടച്ചു വെക്കാം. അടുത്തതായി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1 സവാള, 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇവ ചേർത്തൊന്ന് വഴറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഒരുപാട് കുക്കാകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബീഫാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ബീഫിനെ 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതിനെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിനെ നമുക്ക് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ കൂടെ നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് തണുപ്പിച്ചെടുക്കണം. തണുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, 1/2 കപ്പ് സാലഡ് കുക്കുംബർ, 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ, 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. 4 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരല്പം മൈദ തൂവിയതിന് ശേഷം വേണം നമുക്കിതിനെ കുഴച്ചെടുക്കാൻ. ഇതിനെ നമുക്ക് 2 ഈക്വൽ പോർഷൻ ആക്കി മാറ്റാം. കുറച്ചുകൂടെ മൈദ തൂവിയതിന് ശേഷം നമുക്കിതിനെ പരത്തിയെടുക്കണം. വലിയ ചപ്പാത്തിയുടെ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്. മാവ് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് തിന്നാകരുത്. ഫ്രൈ ചെയ്യുമ്പോൾ പൊങ്ങി വരുന്നത് പോലെ വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്കൊരു ഗ്ലാസ് ഉപയോഗിച്ചോ കുക്കീസ് കട്ടർ ഉപയോഗിച്ചോ ഇതിനെ മുറിച്ചെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബട്ടൂറയായി ചൂടായ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ ബട്ടൂറ പൊങ്ങി വരണം. നമ്മുടെ ബട്ടൂറകൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബട്ടൂറകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കണം.
ഇനി നമുക്ക് ഇതിനെ അസംബിൾ ചെയ്തെടുക്കാം. ഇനി ഓരോ ബട്ടൂറ എടുത്ത് ഇതിന്റെ മുകളിലായി നമുക്ക് ഹോൾ ഉണ്ടാക്കാം. ഇനി ബട്ടൂറയുടെ ഉള്ളിലായി നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയാണിത്. ബട്ടൂറയെ നമുക്ക് മസാല കൊണ്ട് നന്നായി ഫിൽ ചെയ്തെടുക്കണം. ഇനി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഈ പോർഷനെ നമുക്ക് സീൽ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ മയോണൈസ് ഉപയോഗിച്ചാണ് സീൽ ചെയ്യുന്നത്. ചില്ലി മയോണൈസ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഗാർണിഷ് ചെയ്യണം. ഇതിനുവേണ്ടി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉപയോഗിക്കാം. കുറച്ച് മല്ലിയില കൂടെ ഇതിന്റെ മുകളിലായി വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മസാല സ്റ്റഫ്ഡ് ബട്ടൂറ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. Thank you.